നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രണയവിവാഹത്തിന് സാധ്യതയുള്ള 5 രാശിക്കാരുടെ കാര്യമാണ്. വിവാഹം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയും കരുതലോടും എടുക്കേണ്ട തീരുമാനങ്ങളാണ് വിവാഹം എന്നൊക്കെ പറയുന്നത്. എന്നാൽ വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായാലോ, അല്ലെങ്കിൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായാലോ, എന്തെങ്കിലും ആവാം. എന്നാൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ചില രാശിക്കാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ട്. അതേതൊക്കെ രാശിക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, സംശയങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക. വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മേടം രാശി ആണ് ആദ്യമായി ഇതിൽപ്പെട്ട ഒരു രാശി എന്ന് പറയുന്നത്. മേടം രാശി തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പൂർണ്ണ വിശ്വാസമുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇവർ വളരെയധികം വികാരാധീനരായ ആളുകളുമാണ്. അവർ ആളുകളുമായുള്ള ബന്ധത്തെ വളരെയധികം വിലമതിക്കുകയും അത് നിലനിർത്തുവാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവർ അവരുടെ ഉറ്റ ചങ്ങാതിയുമായോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുമായോ പ്രണയത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വിവാഹത്തിൽ എത്താനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇത് ഇവരുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയും പോസിറ്റീവ് ഊർജവും നിറയ്ക്കാൻ സഹായകരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തിരഞ്ഞെടുപ്പുകൾ ഇവർക്ക് എന്തുകൊണ്ടും മികച്ചതായിരിക്കും എന്ന് പറയാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഇടവൻ രാശിയാണ്. ഇക്കൂട്ടർ വളരെ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ കഠിനാധ്വാനികളുമാണ്. മാത്രവുമല്ല, പലപ്പോഴും അവരുടെ ചോയ്സുകൾക്ക് വേണ്ടി അവർ വാദിക്കുകയും ചെയ്യും. അവരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി അവർ സദാ വാദിക്കും എന്ന അർത്ഥം. അതേപോലെ തന്നെ കുറച്ച് ധാർഷ്ട്യമൊക്കെയുള്ള കൂട്ടരാണ് ഇടവൻ രാശിക്കാർ. അതിനാൽ അവർ പങ്കാളിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് പ്രണയത്തിലൂടെ ആയിരിക്കും എന്നതിൽ തർക്കമില്ല. അവർ സ്വന്തം കാര്യങ്ങളിൽ തികച്ചും സ്വതന്ത്രരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. എല്ലാവരിലും എന്ന പോലെ വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനം എടുക്കേണ്ടവരാണ് എപ്പോഴും ഇടവൻ രാശിക്കാർ. അതിന് കാരണം എന്ന് പറയുന്നത് ഇവർ പ്രണയത്തിന് വേണ്ടി പല ധീരമായ തീരുമാനങ്ങളും എടുക്കും. അത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ്. അടുത്തതായി മിഥുനം രാശിയാണ്. ഇവരെന്ന് പറയുന്നത് വളരെയധികം വിനോദങ്ങളോട് താല്പര്യവും സാമൂഹികമായ സ്വഭാവവും നിരവധി ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ളവരുമാണ്. അവർ അവരുടെ ജോലിയിൽ സ്ഥിരത പുലർത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത് പാലിക്കപ്പെടും. പക്ഷേ വിവാഹിതരാകാൻ അവർ ഇഷ്ടപ്പെടുന്ന ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് വളരെയധികം മാനസികമായ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരും. എന്നാൽ ഇവർ അങ്ങനെയുള്ള പങ്കാളിയെ തന്നെ തിരഞ്ഞെടുക്കുകയും അത് പ്രണയത്തിലേക്ക് പോവുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മിഥുനം രാശിക്കാർ യാതൊരു തരത്തിലും പരിചയമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ധനുരാശിയാണ്. ഇവരെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ചിട്ടയും ജീവിതത്തിൽ ഒരു ചിട്ടയൊക്കെ ഉള്ളവരാണ് ധനുരാശിക്കാർ. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നർത്ഥം. എന്നാലൊരു ടൈം ടേബിളൊക്കെ തീരുമാനിച്ച് ജീവിതത്തിനെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന കൂട്ടരുമായിരിക്കും ധനുരാശിക്കാർ. അവർ ആരുമായി വിവാഹം കഴിക്കുമെന്ന് ആസൂത്രണം വരെ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നു. ധനുരാശിക്കാർ ഒരു ദാമ്പത്യം എങ്ങനെ സുഖകരമായി മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് സദാ ആലോചിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും
പ്രണയത്തിലൂടെ തന്നെ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുള്ളൂ. പങ്കാളിക്ക് വളരെയധികം പ്രാധാന്യം ഇവർ നൽകുകയും ചെയ്യും. ഭാര്യയായാലും ഭർത്താവായാലും ഒരു ബഹുമാനം നൽകും എന്ന് അർത്ഥം. എങ്കിലും ജീവിതത്തിൽ വിവാഹാനന്തരം ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും അതേപോലെ തന്നെ കോട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവസാനമായി പറയുന്നത് മകരം രാശിയാണ്. ഈ രാശിയിലെ ആളുകളെല്ലായ്പ്പോഴും സ്നേഹിക്കുന്നവരായിരിക്കും. അവരുടെ ബാല്യകാല പ്രണയം അവരെ വിവാഹത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കും. സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും ഇവരുടെ ഈ വിവാഹം എന്ന് പറയുന്നത്. ജീവിതത്തിലെ അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് അതിയായ സംതൃപ്തി തോന്നുന്നതായിരിക്കും. ഒരു പ്രണയവിവാഹത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയും പ്രണയത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നതുമല്ല. ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രണയം ഇവർ കെടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ വിവാഹാനന്തരം ഇവരെ തേടിയെത്തുന്നതുമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.